ഇനി പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഓരോ വാപ്പമാരും ഉമ്മമാരും വീട്ടിൽ കയറിയ ഉടനെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ സുന്നത്താണ്. പറയട്ടെ, വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുൽ കുർസി നിങ്ങൾ ഓതണേ, ആയത്തുൽ കുർസി നിങ്ങൾ പതിവാക്കണേ. എത്ര പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് തന്നെ തരുന്നതെന്നറിയോ, എത്ര പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് തന്നെ തരുന്നതെന്നറിയോ, വലിയ പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് ആയത്തുൽ കുർസിയിലൂടെ തരുന്നത്. അല്ലാഹുവേ, ആയത്തുൽ കുർസി എന്നുള്ള പരിശുദ്ധമായ സൂറത്തിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ വലിയ പോരിശ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള വചനങ്ങളാണ്. പണ്ഡിതന്മാരെ പറയട്ടെ, ലാശക്കാവര് സംശയവും വേണ്ട, അന്ന ആയത്തുൽ കുർസിയ ഫളൽ അലീമ, അതിനല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നാണ്, അതിനല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട് എന്നാണ്. വഅന്ന ഫീ ഖിറാഅതിഹാ ഖൈറൻ കസീറാ. ഉസ്താദേ, ഞാൻ ആയത്തുൽ കുർസി ഓതാറുണ്ട് പറയുന്നവരുണ്ട്, ഞാനും എന്റെ കുടുംബങ്ങളും ആയത്തുൽ കുർസി ഓതാറുണ്ട്. ഒരു പേടി വരുമ്പോ ആയത്തുൽ കുർസി ഓതി തലയിൽ മന്ത്രിക്കാറുണ്ട്. ഒരു സങ്കടം വരുമ്പോ ആയത്തുൽ കുർസി ഓതിയിട്ട് കൈവെള്ളയിലെ കൂതിയിട്ട് എന്റെ മുഖം ഞാൻ തടവാറുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോ ആയത്തുൽ കുർസി എന്ന പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ വരുന്ന ശരീരഭാഗത്ത് ഞാൻ തടവാറുണ്ടെന്ന് നമ്മൾ പലരും പറയാറില്ല. ആയത്തുൽ കുർസി ഓതുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, വഅന്ന ഫീ ഖിറാഅതിഹാ ഖൈറൻ കസീറാ. നിങ്ങളെ വീട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പെങ്ങളെ, നിങ്ങൾ വീട്ടിൽ കടന്നതിന് ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടോ? നിങ്ങൾ റൂമിൽ കടന്നതിന് ശേഷം ഉറങ്ങുന്ന സമയത്ത് ചൊല്ലുമോ എന്ന് പറഞ്ഞ മക്കളെക്കുള്ള ആയത്തിൽ കുറിച്ച് ഓതിപ്പിക്കാറുണ്ടോ? എന്റെ കുഞ്ഞുമോന് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടക്കണമെന്ന് മക്കളോട് നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞിരുന്ന മഹാന്മാര് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ബറക്കല്ലേ ബറക്കല്ലേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കച്ചവടം നടത്തുന്നവര് പ്രഭാഷണം കേൾക്കുന്നുണ്ടല്ലോ, ബിസിനസ് നടത്തുന്നവരെ പ്രഭാഷണം കേൾക്കുന്നുണ്ടല്ലോ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ പ്രഭാഷണം കേൾക്കുന്നുണ്ടല്ലോ, പ്രവാസ ലോകത്തെ കഷ്ടപ്പെടുന്ന പ്രവാസി സുഹൃത്തുക്കള്, അല്ലാഹുവേ ഉസ്താദേ ഒരു അറിവിന്ദിലാവിന്റെ ഒരു സദസ്സും ഞങ്ങൾ ഒഴിവാക്കാറില്ല. ഉസ്താദേ ലൈവായിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്, ലൈവ് കഴിഞ്ഞിട്ടും ഞങ്ങൾ കേൾക്കാറുണ്ട്. അല്ലാഹുവേ അറിവിന്ദിലാവ് എന്ന പ്രോഗ്രാമിൽ ലൈവിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ജോലിയിൽ നിന്ന് ഡ്യൂട്ടി സമയം കുറച്ച പ്രവാസി സഹോദരങ്ങളെ എനിക്കറിയാം. അല്ലാഹു നമ്മുടെ പ്രവാസികൾക്ക് റഹ്മത്ത് കൊടുക്കട്ടെ, അല്ലാഹു നമ്മുടെ പ്രവാസികൾക്ക് സമാധാനം കൊടുക്കട്ടെ. പ്രവാസ ലോകത്തെ ജോലി ചെയ്യുന്ന പ്രവാസി കൂട്ടുകാരെ, നിങ്ങൾ പ്രവാസ ലോകത്തെ ജോലി ചെയ്യുമ്പോ ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടോ? നിങ്ങൾ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ആ വാഹനത്തിൽ കയറിയതിന് ശേഷം നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടോ? നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ആ കച്ചവടത്തെ സ്ഥാപനത്തിൽ കയറിയിട്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടോ? അങ്ങനെ ഓതുന്നവരോട് മഹാന്മാരെ പറയുകയാണ്, ഒരുപാട് നന്മകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. فهي افضل ايه في كتاب الله في كتاب الله അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുർസി. എന്നിട്ടോ മാത്രമല്ല, മഹാന്മാരെ പറയട്ടെ, മഹാന്മാരെ പറയട്ടെ,
വമൻ കറഅഹീനയ ഇലാ ഫിറാശിഹി, കിടന്നുറങ്ങുന്ന സമയത്ത് വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് വിശ്വാസികൾ അങ്ങനെ ഉറങ്ങാൻ പറ്റൂലല്ലോ. ഒരു വിശ്വാസി കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പെടുത്ത് കുടയൽ സുന്നത്തുണ്ട് എന്നാണ്. പലരും അത് ശ്രദ്ധിക്കാറുണ്ടോ ഉമ്മമാരെ? ഓരോ ഉമ്മമാരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. നിങ്ങളാണ് ആ കുടുംബത്തിന്റെ വിളക്കെന്ന് മറക്കല്ലേ, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ പ്രകാശമെന്ന് മറക്കല്ലേ, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ തൂണെന്ന് മറക്കല്ലേ, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന് മറക്കണ്ടേ. ഉമ്മ നന്നായാൽ ആ കുടുംബം നന്നായില്ലേ? ഉമ്മ സ്വലാഹ്യത്തുള്ളവളാണെങ്കിൽ ആ കുടുംബത്തിന് അല്ലാഹു സ്വലാഹ്യത്ത് കൊടുക്കുമല്ലോ. അല്ലാഹുവേ, കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന വിരിപ്പ് തട്ടിക്കുടയണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ്. വിരിപ്പ് തട്ടാതെ നിങ്ങൾ ഉറങ്ങാ പാടില്ല, വിരിപ്പ് തട്ടിക്കുടയാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് തട്ടിക്കുടയണമെന്നാണ്. അതിനുശേഷമാണ് വിശ്വാസികളെ നിങ്ങൾ ഉറങ്ങേണ്ടത്. ഉറങ്ങുന്ന സമയത്ത് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമാരെന്ന്, ആയിഷ വിരിപ്പ് തട്ടിയിട്ടുണ്ടോ? ആയിഷ, തട്ടണം മോളെ, അത് തട്ടാതെ നീ ഉറങ്ങാ പാടില്ല എന്ന് ആയിഷ ബീവിയോട് മുച്ചി നബി പറയുകയാണ്. മാത്രമല്ല, വധുവെടുത്ത് മിസ്വാക് ചെയ്ത് വധുവെടുത്തിട്ടാണ് കിടന്നിറങ്ങേണ്ടത്. അറബിനിലാവിലൂടെ നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിട്ടോ വമൽ കറഅഹാ ഹീനയഇവി ഇലാ ഫിറാശിഹി, നിങ്ങൾ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി നിങ്ങൾ ഓതണേ, ഭർത്താവിനോട് ഓതാ പറയണേ, ഭാര്യയോട് ഓതാ പറയണേ, മക്കളോട് മരുമക്കളോട് കൂട്ടുകുടുംബങ്ങളോട് ഓതാ പറയണേ. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ لم يزل عليه من الله حافظا, ഒരു കാവൽക്കാരൻ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നിറങ്ങിയവരെ, ഒരു കാവൽ മലക്കിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. ആയത്തുൽ കുർസി ഓതി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ, ആ വാഹനത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു കാവൽക്കാരനെ തരുമെന്നാണ്. ആയത്തുൽ കുർസി ഓതിയിട്ട് വീട്ടിലേക്ക് കടക്കുന്നവരെ, ആ ഭവനത്തിന് അല്ലാഹു ഒരു കാവൽക്കാരനെ തരുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ രാത്രി സമയത്ത് നിങ്ങൾ വീട്ടിലെ കിടന്നിറങ്ങുമ്പോ ആയത്തിൽ കുറച്ച് ഓതിയിട്ടാണ് കിടന്നിറങ്ങുന്നതെങ്കിൽ മഹാന്മാരെ പറയട്ടെ, ഇബ്ലീസ് നിങ്ങളെ വഴിപിയപ്പിക്കാൻ വരൂല, പിശാച് നിങ്ങളെ വഴിപിയപ്പിക്കാൻ വരൂല, ഷൈത്താൻ നിങ്ങളെ വഴിപിയപ്പിക്കാൻ വരൂല. അവൻ നേരം പുലരുന്നത് വരെ, അവൻ സുബഹിക്ക് ഉണരുന്നത് വരെ, അവൻ സുബഹിക്ക് ഉണരുന്നത് വരെ പിശാചവന്റെ സമീപത്ത് കടന്നു വരൂല. ആയത്തിൽ കുറിച്ച് ഓതുന്ന പ്രിയപ്പെട്ടവരെ കേൾക്കുക, ആയത്തിൽ കുറിച്ച് ഓതി കിടന്നവരെ കേൾക്കുക, ആയത്തിൽ കുറിച്ച് ഓതി കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുന്നവരെ ഓർക്കുക, ആയത്തിൽ കുറിച്ച് ഓതി വാഹനത്തിൽ കയറുന്നവരെ കേൾക്കുക. മഹാന്മാരെ പറയുകയാണ്, ആയത്തിൽ കുറിച്ച് ഓതിലോടുകൂടി ഒരു കാവൽക്കാരന് അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. ഒരു കാവൽക്കാരന് അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. തീർന്നിട്ടില്ല. വമൻ കറഅഹ ദുബ്ബറ കുല്ലി സ്വലാത്തിൽ മക്തൂബാ, ആരെങ്കിലും ഒരാണ് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് പതിവാക്കി കഴിഞ്ഞാൽ, സുബഹ് കഴിഞ്ഞ, ളുഹ്ര കഴിഞ്ഞ, അസറും മഗ്രിബും ഇശാവൊക്കെ കഴിഞ്ഞ, ഫർള് നമസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവേ ചൊല്ലാനുള്ള ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം, ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന് ശേഷം, ദുആ നടത്തിയതിന് ശേഷം ആരാണോ ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നവരാരാ, ഓരോ ഫർള് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നവരെ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നാ ഇല്ലൽ മൗത്ത്.
മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കല്ലാവ് സ്വർഗത്തിലേക്കുള്ള കവാടം തയ്യാറാക്കിയെന്നാണ്, നിങ്ങൾക്കല്ലാവ് സ്വർഗത്തിലേക്കുള്ള കവാടം തയ്യാറാക്കിയെന്നാണ്. അഞ്ചു നേരവും നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ നിങ്ങളുടെയും സ്വർഗത്തിന്റെ കടയിലും മരണമല്ലാതെ മറ്റൊരു മറയില്ല, മറ്റൊരു മറയില്ല, മറ്റൊരു മറയില്ല. അല്ലാഹുവേ, ഇമാം നസായി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മറക്കല്ലേ മറക്കല്ലേ. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ സമയം ചെലവഴിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തിന്റെ കണക്ക് നമ്മളെ മനസ്സിലാക്കുക, അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തിന്റെ കണക്ക് നമ്മളെ മനസ്സിലാക്കുക. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. തീർന്നിട്ടില്ല ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ വീണ്ടും പറയുകയാണ്, വമൻ ഖറഅഹാ ഫീ ബൈതിഹി ലൈലാ, ആരെങ്കിലും ഒരു തവണ വീട്ടിലെ ഒരു ആയത്തിൽ കുറിച്ച് ഒരു രാത്രി ഓതിയാൽ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് മാഷാ അല്ലാ, യൂട്യൂബിലൂടെ 4000+ കുടുംബങ്ങൾ ഇപ്പോ ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കൊണ്ട് ഒരു ആയത്തിൽ കുറിച്ച് ഓതുക. എല്ലാവരും ഒരു ആയത്തിൽ കുറിച്ച് ഓതണം. എല്ലാ ആളുകളും ഈ സമയത്ത് തന്നെ ഒരു ആയത്തിൽ കുറിച്ച് ഓതുക. അങ്ങനെ അറിവിന്നിലാവിലൂടെ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ആയത്തിൽ കുറിച്ച് ഓതുമ്പോ എത്ര ആയിരക്കണക്കിന് 10,000+ സൂറത്തുകളാണ് ഈ സമയത്ത് നമ്മൾ ഓതി തീർക്കുന്നത്. അല്ലാഹുവേ, ആയത്തിൽ കുറിച്ച് ഓതി എല്ലാവരെയും അനുഗ്രഹിക്കണം. അല്ലാ, ഒരു രാത്രിയിൽ ഒരു തവണ ആയത്തുൽ കുർസി ഓതിയാൽ, വമൻ ഖറഅഹാ ഫീ ബൈതിഹി ലൈലാ ലം യദ്ഖുലു ശൈത്താനു ബൈതഹു സലാതു ലയാൽ, ആ ഒരു രാത്രിയിൽ ആയത്തുൽ കുർസി ഓതിയ ബറക്കത്ത് കൊണ്ട് അവന്റെ വീട്ടിലേക്ക് 3 ദിവസം പിശാച് കടക്കൂല, പിശാച് കടന്നു വരാനുള്ള കവചങ്ങളെ ആ കവാടങ്ങൾ അല്ലാഹുവിന്റെ ഹഫ്ലിങ്ങളായ ാഹമാര് അടക്കുമെന്നാണ് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറക്കല്ല മറക്കല്ലേ. വമൻ ഖറഅഹാ ഫീ ബൈതിഹി ലൈലം യം യദ്ഖുലുൽ ശൈത്താനു ബൈതഹു സലാസു ലയാൽ, 3 രാത്രി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തവണ ഓതിയാല്, ഒരേ ഒരു തവണ, 1 തവണ ഓതിയാൽ 3 ദിവസം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വീട്ടിൽ കിടക്കൂല. എന്നിട്ടോ വീണ്ടും പറയട്ടെ, ഇത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. വമൻ ഖറഅഹാ നഹാറാ ലം യദ്ഖുലു ശൈത്താനു ബൈതഹു സലാസത്തു അയ്യാമ, മാഷാ അല്ലാഹ്, ആരെങ്കിലും ഒരു പകൽ സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിയാൽ, പകൽ സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാല് ലം യദ്ഖുലു ശൈത്താനു ബൈതഹു സലാസത്തു അയ്യാമ, 3 ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കുർസിയ ഓതിയ ഭവനത്തിലേക്ക് 3 ദിവസം പിശാചിനെ കടക്കാൻ സമ്മതമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അറിവിന്നിലാവിലെ ഇന്നത്തെ സദസ്സിന് അവസാനം കുറിക്കുകയാണ്. അല്ലാഹുവേ, എത്രയോ ആളുകൾ ആയത്തിൽ കുർസിയ ഓതാ പറഞ്ഞപ്പോ ആയിരക്കണക്കിന് ആളുകൾ ഓതിയിട്ടുണ്ട് റഹ്മാനെ, അവരെല്ലാം നീ അനുഗ്രഹിക്കണമല്ലാ, നീ അനുഗ്രഹിക്കണമല്ലാ. അതേ പ്രകാരം ആയത്തിൽ കുറിച്ച് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, ആയത്തിൽ കുറിച്ച് അല്ലാഹു നല്ല ബഹുമാനം നൽകിയിട്ടുണ്ട്, ആയത്തിൽ കുറിച്ച് അല്ലാഹു വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുറിച്ച് ഓതനെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുറിച്ച് ഓതനെ. കാരണം എന്തെന്നറിയോ, അന്നമൻ ഖറഅ ആയത്തിൽ കുറിച്ച്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഓതുന്ന
ഇരിക്കുന്നവരാണോ? ആരെങ്കിലും ഒരാളെ തന്റെ ഭവനത്തിൽ നിന്ന് ആയത്തിൽ കുർസി ഓതിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിൽ അർസലല്ലാഹു ലഹു സബഈന അൽഫ മലക്കാ മാഷാ അല്ലാഹ് ഈ 70,000 മലക്കുകളെ കാവലല്ലാഹു അവന് നൽകുമെന്നാണ്. ഇത്രയും വലിയ ഓഫർ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? നഷ്ടപ്പെടാ പാടില്ല നമ്മള്, നഷ്ടപ്പെടുത്താ പാടില്ല നമ്മള്. വീട്ടിൽ നിന്ന് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ഒരേ തവണ നിങ്ങൾ ആയത്തിൽ കുറച്ച് ഓതിക്കഴിഞ്ഞാല് അൽഫ മലക്കിൽ 1,070,000 ആരാഹമാരെയാണ് അള്ളാഹു നിങ്ങളെ സമീപത്തേക്ക് പറഞ്ഞു വിടുന്നത്. ആ മലക്കുകൾ വന്നിട്ട് ചെയ്തത് എന്താണെന്നറിയോ? ആ മലക്കുകൾ വന്ന് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്തിനാണ് അള്ളാഹു ആ മലക്കിനെ പറഞ്ഞു വിടുന്നതെന്നറിയോ? മഹാന്മാരെ പറയട്ടെ, അള്ളാഹുവേ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോ യാത്രക്ക് പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ ആയത്തിൽ കുറച്ച് ഓതിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിലേ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ 70,000 ആരാഹമാര് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ലത്തേടുമെന്നാണ്, പൊറുക്കല്ലത്തേടുമെന്നാണ്. ആ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ 70,000 ആരാഹമാര് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ൂടി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഓതുന്നവരെ അവന്റെ കുടുംബത്തിന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, അവന്റെ കുടുംബത്തിന് അല്ലാഹു സങ്കടങ്ങൾ കൊടുക്കൂ, അവന്റെ കുടുംബത്തിന് അല്ലാഹു വിഷമങ്ങളെ കൊടുക്കൂല. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഓതി പ്രവേശിക്കുന്നവരാരാ? വീട്ടിലേക്ക് കടക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഓതി കടക്കുന്നവരാരാ? ഫൈദാ ഖറഹാ ഇന്ദ ദുഹൂലി, വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോ ആയത്തിൽ കുറിച്ച് ഓതുന്നവരുണ്ടെങ്കിലേ അല്ലാഹുവേ വനഫറല്ലാഹു അൻഹുൽ ഫഖറാ, ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, ആ വീട്ടിൽ അല്ലാഹു സങ്കടങ്ങളെ കൊടുക്കൂല, ആ വീട്ടിൽ അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല, ആ വീട്ടിൽ അല്ലാഹു പ്രതിസന്ധികൾ കൊടുക്കൂല. അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ അനുഗ്രഹിക്കണമല്ലാ. ആയിരക്കണക്കിന് ആളുകൾ നിറകണ്ണുകളോട് ആമീൻ പറയുന്ന പരിശുദ്ധമായ എത്രയോ കണ്ണുനീരുകൾക്ക് സമാധാനം ലഭിച്ച പരിശുദ്ധമായ മജ്ലിസാണ്, എത്രയോ കരയുന്ന കണ്ണുകൾക്ക് സമാധാനം ലഭിച്ച പരിശുദ്ധമായ മജ്ലിസാണ് റബ്ബേ. എത്രയോ സ്വാലിഹ്യങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിറകണ്ണുകളോട് വിഷമങ്ങളോട് പ്രതിസന്ധികളോട് വിഷമങ്ങളോട് പ്രയാസങ്ങളോട് എല്ലാ കഷ്ടപ്പാടും നീങ്ങണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് അറിവ് നിലാവുള്ള പരിശുദ്ധമായ സദസ്സിലെ സമയം ഒരുപാട് വൈകിട്ട് പോലെ ആയിരങ്ങളാണ് റബ്ബേ. ആ കുടുംബത്തിനെ അനുഗ്രഹിക്കണമല്ലാ, ആ കുടുംബത്തിനെ കബൂലാക്കണമല്ലാ, ആ കുടുംബത്തിന് സന്തോഷം നൽകണമല്ലാ.